പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥനാപൂർവം തേടിക്കൊണ്ട് അമ്മയുടെ കരം പിടിച്ച് നടത്തുന്ന ഈ യാത്രയ്ക്ക് സ്വർഗത്തിൻ്റെ എല്ലാ സഹായവും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് അനുഗ്രഹമാണ്. മാതാവുമായി ബന്ധപ്പെട്ട, പരിശുദ്ധ അമ്മയുമായി ബന്ധമുള്ള ഏത് ചിന്തയും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം തരുന്നതാണ്. മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം ഈ സമയത്ത് എല്ലാ മക്കളുടെയും ജീവിതത്തിലുണ്ടാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ എല്ലാവരുടെയും മാതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം മുതൽ സകലരുടെയും മാതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നത് വരെ ആദാമിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച അമ്മയുടെ അടുത്തു നിന്ന്, ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷം മുതൽ ഈ സർവലോകത്തിൻ്റെയും അമ്മയായി ദൈവം നിശ്ചയിച്ചു തന്ന പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നത് വരെ ആദാമിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരമ്മയിൽ ആരംഭിച്ച് ഒരമ്മയുടെ സ്നേഹത്തിൽ വളർന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും സുഹൃദത്തിലും അനുകരണീയമായ ജീവിത മാതൃകകളിലും ആശ്രയിച്ച് ആ അമ്മ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥം, മാതാവിൻ്റെ പ്രാർത്ഥന, അമ്മയുടെ കൂട്ട് അനുഗ്രഹപ്രദമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനങ്ങൾ നമുക്ക് നൽകാൻ പോകുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. വചനം എന്താണ്? അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പരിശുദ്ധ അമ്മയെ ഒരു വ്യക്തി മഹത്വപ്പെടുത്തിയാൽ, പരിശുദ്ധ അമ്മയെ ബഹുമാനിച്ചാൽ, പരിശുദ്ധ അമ്മയെ ആദരവ് കലർന്ന, വലിയ ആദരവ് കലർന്ന ബഹുമാനത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ആ വ്യക്തി നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്നാണ്. ആമുഖമായി എനിക്ക് പറയാനുള്ള മറ്റൊരു ചിന്ത പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ്. 2-ാമത്തെ വാക്യം: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം അവിടുന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും ബാധകമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിനും ബാധകമാണ്. ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അത് ഒന്നാമതായി ബാധകമാവുന്നത് ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ ഒന്നാമതായി സത്യമാവുന്നത് ദൈവത്തിലാണ്. ഉദാഹരണം: പത്രോസ് ലീഗ ഈശോയോട് വന്ന് ചോദിച്ചു, എന്നോട് തെറ്റ് ചെയ്യുന്ന ഒരാളോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈ സമയത്ത് ഈശോ പറയുന്ന മറുപടി 70 പ്രാവശ്യം. ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്താൽ ആ ആളോട് അൺലിമിറ്റഡായി, അന്ത്യമില്ലാത്തതുപോലെ, അവസാനമില്ലാത്തതുപോലെ, എണ്ണമില്ലാത്തതുപോലെ ക്ഷമിക്കണം. ചോദ്യം: ഇത് ഈശോയ്ക്ക് ബാധകമാണോ?
അതോ മനുഷ്യർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളോ? നമുക്കറിയാം ഈശോയുടെ സ്വഭാവം അനുസരിച്ചാണ് അത് പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണത്? ദൈവം തൻ്റെ മക്കൾ എത്ര തെറ്റ് ചെയ്താലും എത്ര പ്രാവശ്യം അനുതാപത്തോടെ മടങ്ങി വന്നാലും അവരോട് ക്ഷമിക്കാൻ തയ്യാറുള്ളവനാണ് എന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് എണ്ണമില്ലാത്ത വിധത്തിൽ ക്ഷമിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത്. അതായത് ഒന്നാമതായി ഈ പ്രിൻസിപ്പിൾ ബാധകമാവുന്നത് ദൈവത്തിനാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറയുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം അമ്മയ്ക്ക് പുത്രന്മാരുടെ മേൽ അവകാശം ദൈവം ഉറപ്പിച്ചിരിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്, പ്രഭാഷകൻ 3:2, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക് അവകാശമുണ്ട്. എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശോ എന്ന മകന്റെ മേൽ മറിയമെന്ന അമ്മയ്ക്ക് ഒരവകാശം ഉണ്ട്. എന്തവകാശം? പുത്രനോട് തൻ്റെ മക്കളെക്കുറിച്ച് പറയാനും മധ്യസ്ഥം യാചിക്കാനും പ്രാർത്ഥിക്കാനും അവർക്ക് ജീവിതത്തിനാവശ്യമായ സുകൃതങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാനുമുള്ള മറ്റാർക്കുമുള്ളതിനേക്കാളും വലിയ ഒരവകാശം പരിശുദ്ധ അമ്മയ്ക്ക് പുത്രൻ്റെ മേൽ ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ മറിയത്തെ ബഹുമാനിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. പുത്രൻ്റെ മേൽ ഇത്രമേൽ അവകാശമുള്ള മറ്റൊരാളെ ഞങ്ങൾക്ക് പരിചയമില്ല. പുത്രൻ്റെ മേൽ ഇത്രമേൽ അവകാശമുള്ള മറ്റൊരാളെ ഞങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് പുത്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഈ അമ്മയെയും ചേർത്ത് വെക്കുന്നത്. സ്വർഗമെന്ന് പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട വ്യക്തികളുടെ സമൂഹം അല്ല. സ്വർഗമെന്ന് പറയുന്നത് ആഴമായ ആത്മബന്ധത്തിലും സ്നേഹത്തിലും ഒന്നിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹമാണ്. സ്വർഗത്തിൽ ഒരപ്പനുണ്ട്, ഒരു മൂത്ത ചേട്ടനുണ്ട്, ഒരമ്മയുണ്ട്, സഹോദരന്മാരുണ്ട്, മാലാഖമാരുണ്ട്. സ്വർഗമെന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, ദൈവരാജ്യ കുടുംബം. ആ കുടുംബത്തിൽ അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് മകൻ്റെ മേൽ, ആ അമ്മയുടെ ദൈവമാണ് മകൻ എന്നിരിക്കലും ആ അമ്മയ്ക്ക് മകൻ നൽകിയ അവകാശത്തിൽ ആ അമ്മയ്ക്ക് മകൻ്റെ മേൽ ഒരവകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മാതാവിനെ ബഹുമാനിക്കാത്തവരാണെങ്കിൽ, മാതാവിനെ ആദരിക്കാത്തവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വലിയ നഷ്ടത്തിലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ന്യായമായും ഈ ഭൂമിയിൽ ലഭിക്കാമായിരുന്ന അനേകം നന്മകൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. സ്വർഗത്തിൽ നിന്ന് ആ അമ്മ വാരിക്കോരി തരാമായിരുന്ന നിക്ഷേപങ്ങളെ വേണ്ട എന്ന് വെച്ചവരാണ്. നമ്മുടെ ജീവിതത്തിലെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാതാവിനെ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിനേക്കാളക്കുപരി ഞാൻ കാണുന്നത് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനേക്കാൾ വലിയൊരു സഹായം നമ്മൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് കിട്ടാനില്ല. പരിശുദ്ധാത്മാവാണ് ആത്മീയ ജീവിതത്തിന് സഹായിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ പാവപ്പെട്ട മനുഷ്യരായി നമ്മളെ സഹായിക്കാൻ, ശക്തിപ്പെടുത്താൻ, പ്രാർത്ഥിക്കാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ നിങ്ങളെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ സഭയിലെ ഒരു ശുശ്രൂഷകനോ ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ഒരു ആത്മീയ ശുശ്രൂഷകനോ ഒരു ധ്യാനഗുരുവോ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന വരണ്ട കാലങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പോരായ്മയും ഒരു പരിഭ്രമവും തോന്നിയിട്ടില്ലെങ്കിൽ, എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ മാനവരാശിയുടെ ഗണത്തിൽ നിന്ന് മഹോന്നത സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയ ഈ അമ്മ നിങ്ങളെ സഹായിക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് ഒരു പോരായ്മ കാണുന്നത്? ഈ അമ്മയുടെ സഹായം ചോദിക്കുന്നതിൽ നിങ്ങൾ എന്താണ് ഒരു പ്രശ്നം കാണുന്നത്? ഒരു മനുഷ്യൻ്റെ സഹായം ചോദിക്കാൻ നിങ്ങൾ മടിച്ചില്ലല്ലോ.
ഒരു മനുഷ്യനെ ആശ്രയിക്കാൻ നിങ്ങൾ മടിച്ചില്ലല്ലോ. അപ്പാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൽ മടി കാണിക്കാതിരുന്ന നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ഏറ്റവും പവിത്രമായ മഹോന്നതമായ ഒരു സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയ ഈ അമ്മയെ മാനിക്കുന്നതിൽ എന്തിനാണ് മടി കാണിച്ചത്? നഷ്ടമാണ്, നഷ്ടം തീർത്താൽ തീരാത്ത നഷ്ടം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാമായിരുന്ന അനേകം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയിൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മീയ വളർച്ചയിൽ നമുക്ക് ലഭിക്കാമായിരുന്ന ഒത്തിരി നന്മകൾ മാതാവിനെ കൈവിട്ടതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റം വിധിക്കാൻ ഇത് പറയുന്നതല്ല, പക്ഷേ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു ശാന്തതയുണ്ടെന്ന് നിങ്ങൾ കാണും. അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഉള്ളിൽ ഒരു അലിവുണ്ടെന്നും അവർക്ക് മറ്റുള്ളവരോട് ഒരു ബഹുമാനമുണ്ടെന്നും അവർക്ക് മറ്റുള്ളവരോട് ഒരു ആദരവുണ്ടെന്നും അമ്മയിൽ വിളങ്ങി നിന്ന ഗുണങ്ങളൊക്കെ മാതാവിനെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായി നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഉയർന്നു വരാവുന്ന മറ്റൊരു പ്രശ്നം, ഞാൻ ചില ആമുഖ ചിന്തകൾ ആദ്യം പങ്കുവെക്കുകയാണ്. ഉയർന്നു വരാവുന്ന മറ്റൊരു പ്രശ്നം, നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം കുറയുമോ എന്നതാണ് പലരുടെയും ഭയം. ദൈവത്തിന് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയാണ് ആദ്യം ഇതറിഞ്ഞത്, അല്ലെങ്കിൽ അമ്മയോടാണ് അവരിത് പറഞ്ഞത്. അമ്മ വന്ന് പുത്രനോട് ഈ ആവശ്യം പറയുമ്പോൾ പുത്രൻ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, അമ്മേ ഇത് അമ്മയോടല്ലോ അവർ പറയേണ്ടത്, ഞാനിവിടെ നിൽക്കുകയല്ലേ, നേരിട്ട് ഞാൻ നേരിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അവർ എന്നോടല്ലേ പറയേണ്ടത് എന്ന് പുത്രൻ പറഞ്ഞതായി നമ്മൾ വായിക്കുന്ന ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. അമ്മ പറഞ്ഞതിനോട് അവൻ പ്രത്യുത്തരിച്ചു, എനിക്കും നിനക്കും എന്ത്? അമ്മ ഹൃദയം കൊണ്ട് അവൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി. അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, വെള്ളം വീഞ്ഞായി. മറ്റൊരിടത്ത് നമ്മൾ വന്ന് കാണുന്നുണ്ട്, അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതാ ഈ ജനം ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, നീ അവരെ ദയവ് ചെയ്ത് പറഞ്ഞു വിടുക. കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞില്ല, ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കല്ലേ, എനിക്കറിഞ്ഞൂടെ അവരുടെ അവസ്ഥ, അത് നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരിടത്ത് യഹൂദന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഗുരു നീ ഈ ശതാധിപനെ ഒന്ന് സഹായിക്കണം, ഈ സിനഗോഗ് ഈ ശതാധിപനെ സഹായിക്കണം. എന്നിട്ട് അവർ പറയുകയാണ്, ആ ശതാധിപൻ വിജാതീയനാണെങ്കിൽ അദ്ദേഹം നല്ലവനാണ്, അദ്ദേഹം നമുക്ക് നമ്മുടെ ജനത്തോട് സ്നേഹമുള്ള ആളാണ്, നമുക്കൊരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞോ, ശതാധിപന് എൻ്റെ അടുത്ത് നേരിട്ട് വരാമല്ലോ, ഞാനിവിടെ നിൽക്കല്ലേ, ശതാധിപൻ എന്നെ കാണുന്നില്ലേ, എന്നോട് നേരിട്ട് പറയൂ, നിങ്ങൾ എന്തിനിടയ്ക്ക് നിൽക്കണം? ഫിലിപ്പോസ് വന്ന് പറയുന്നുണ്ട്, ഗ്രീക്കുകാർ ഇതാ നിന്നെ അന്വേഷിക്കുന്നു. കർത്താവ് പറഞ്ഞോ, ഗ്രീക്കുകാർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് കാര്യം പറഞ്ഞൂടെ, ഫിലിപ്പോസെ നിന്റെ അടുത്ത് എന്തിനിത് പറയണം? എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലെയല്ല ദൈവം, നമ്മളെപ്പോലെയല്ല ദൈവം. നമുക്കുണ്ടാവുന്നൊരു ഈഗോ ക്ലാഷ് ഈ വിഷയത്തിൽ ദൈവത്തിനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ദൈവത്തിന് അന്യരല്ല, സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ അംഗങ്ങൾ പറയുന്നതിന് ദൈവത്തിന് വിലയുണ്ട്. നിങ്ങളൊരു കുടുംബത്തിൽ ജനിച്ചു വളരുന്ന സമയത്ത് നിങ്ങളുടെ ഈ ലോകത്തിലെ ഭൗതിക വളർച്ചയിൽ നിങ്ങളെ നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹായിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഈ ലോകത്തെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിങ്ങളുടെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി ആത്മീയ ഉപദേശം ചോദിച്ച് ആ അച്ഛൻ നിങ്ങളെ സഹായിച്ചതിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും കലർപ്പോ പരിഭവമോ പരാതിയോ ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളുടെ സഭയിലെ സഭാ ശുശ്രൂഷകൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ആത്മീയ ഉപദേശം ചോദിക്കുകയും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൽ സഹോദര സഹോദരി
നിങ്ങൾക്ക് അപ്രകാരം ഒരു സഭാ ശുശ്രൂഷകൻ, നിങ്ങളുടെ സഭയിലെ ഒരു ശുശ്രൂഷകൻ ആരും ആവട്ടെ, ഏത് സഭയാവട്ടെ, ആ സഭയിലെ ഒരു ശുശ്രൂഷകൻ നിങ്ങളെ സഹായിച്ചതിൽ, നിങ്ങൾക്ക് ആത്മീയോപദേശം തന്നതിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ, നിങ്ങളെ ആത്മീയമായി ഗൈഡ് ചെയ്തതിൽ, നിങ്ങൾക്ക് വേണ്ട ആത്മീയ സഹായം തന്നതിൽ, എൻ്റെ ചോദ്യം, പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വർഗം ഈ ഭൂമിയിലെ മനുഷ്യരിൽ ഏറ്റവും ഉത്തമയെന്ന് കണ്ട ഒരു സ്ത്രീ നിങ്ങളെ സഹായിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് നമ്മൾ കാണേണ്ടത് ദൈവം ഈഗോ നിറഞ്ഞ, അസൂയ നിറഞ്ഞ, ആരെയും അടുപ്പിക്കാത്ത, ആരുടെയെങ്കിലും വളർച്ച കണ്ടാൽ അസ്വസ്ഥനാവുന്ന ഒരു കിരാതനായിട്ടാണ് നിങ്ങളുടെ ദൈവത്തെ സങ്കല്പിച്ചിട്ടുള്ളതെങ്കിൽ, മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിന് അസ്വസ്ഥതയുണ്ടാവും. നിങ്ങളുടെ ദൈവം അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ, നിങ്ങളുടെ ദൈവം അങ്ങനെ ഒരു കാട്ടു ദൈവമാണെങ്കിൽ, നിങ്ങളുടെ ദൈവം അങ്ങനെ ഒരു കിരാതനായ ദൈവമാണെങ്കിൽ, ആരെയും അടുപ്പിക്കാത്ത, ആരുടെയെങ്കിലും നന്മ കേട്ടാൽ അപ്പോഴേ അസ്വസ്ഥനാവുന്ന, ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഉടനെ പരിഭ്രാന്തി പൂണ്ട് ഇളകി മറിയുന്ന ഒരു കിരാതനാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. മാതാവിനെ ബഹുമാനിക്കാൻ പാടില്ല, മാതാവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മാതാവിനോട് ആത്മീയ സഹായം ചോദിക്കാൻ പാടില്ല, ഈ ഭൗതിക ജീവിതത്തിൽ ഒരു ആവശ്യം പറയാൻ പാടില്ല, കാരണം ദൈവം കോപിക്കും. വിഗ്രഹാരാധനയും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തരുത്. വിഗ്രഹാരാധന എന്താണ്? ദൈവമല്ലാത്തതിനെ ദൈവമായി കാണുന്നതാണ് വിഗ്രഹാരാധന. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെതാണ്, യേശുവിനോട് ചേർന്ന് നിന്നവരെല്ലാം യേശുവിൻ്റെതാണ്, അവരിൽ വെളിപ്പെടുന്നത് യേശു തന്നെയാണ്. അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ മഹത്വം കുറയില്ല. അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? യേശുവിൻ്റെ മഹത്വം വർദ്ധിക്കും, കാരണം അവര് യേശുവായിട്ട് മാറിയവരാണ്. അവരിൽ അവരില്ല, അവരിൽ യേശുവേ ഉള്ളൂ. അവരെ ബഹുമാനിക്കുന്നവൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയെയോ ഏതെങ്കിലും ഒരു വിശുദ്ധനെയോ വിശുദ്ധയെയോ ബഹുമാനിച്ചാൽ, അങ്ങനെ ബഹുമാനിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം മഹത്വപ്പെടും. കാരണം എന്താണ്? അവർ യേശുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു എൻറ്റിറ്റി അല്ല, അവർ യേശുവിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്ന ഒരാളല്ല, അവർ യേശു പകർന്നു കൊടുത്ത മൂല്യത്തിന് മറുപക്ഷം നിന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നവരിൽ ആരെ നമ്മൾ ബഹുമാനിച്ചാലും അത് കർത്താവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ശിഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്കാരെങ്കിലും ഒരു പാത്രം വെള്ളമെങ്കിലും തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതെ പോവില്ല. എന്താ നിങ്ങൾ കരുതിയത്? നിങ്ങളുടെ ദൈവം കുശുംബം കുന്നായ്മയും ഭീകരമായ വൈരാഗ്യവും വെറുപ്പും നിറഞ്ഞ് ആരെയും അടുപ്പിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭീകരനാണെന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങളുടെ ദൈവം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളുടെ ദൈവം അങ്ങനെയല്ല. ഞങ്ങൾ കണ്ട ദൈവം, ഞങ്ങൾക്ക് വെളിപ്പെട്ട ദൈവം, തിരുവഴുത്തിൻ്റെ താളുകളിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു ദൈവം തന്നോട് ചേർന്ന് നിൽക്കുന്നവരെയെല്ലാം തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കിയ ദൈവമാണ്. ആ പിതാവിൻ്റെ ചങ്കിൽ ഈ പരിശുദ്ധ അമ്മയുണ്ട്. ആ പുത്രൻ്റെ ചങ്കിൽ ഈ പരിശുദ്ധ അമ്മയുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ചങ്കിൽ ഈ പരിശുദ്ധ അമ്മയുണ്ട്. ഈ അമ്മയുടെ ഹൃദയത്തിൽ അവരുണ്ട്, അവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരിശുദ്ധ അമ്മയെ ബഹുമാനിച്ചാൽ നിങ്ങൾ ബഹുമാനിക്കുന്നത് പരിശുദ്ധ അമ്മ, ആരെ മാത്രം ഹൃദയത്തിൽ ഏകാഗ്രമായി പൂജിച്ചു കൊണ്ടിരിക്കുന്നോ ആ ദൈവത്തെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആരാധിക്കണം എന്ന് അർത്ഥമില്ല. ആരാധന വേറെയാണ്. ആരാധന ഹൃദയത്തിലെ ഒന്നാം സ്ഥാനം ആർക്ക് എന്നതാണ് ആരാധനാ വിഷയം. എന്നാൽ നമുക്ക് ആരെയും, നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ബഹുമാനിക്കുന്നില്ലേ, ഒരു പടി കൂടി കടന്ന് സ്നേഹിക്കുന്നില്ലേ, നിങ്ങൾ ചില വ്യക്തികളെ ഒരു പടി കൂടി കടന്ന് സാധാരണ മനുഷ്യരെ സ്നേഹിക്കുന്നതിന് കൂടുതൽ സ്നേഹിക്കുന്നില്ലേ, അത്തരം സ്നേഹത്തിൻ്റെ ശ്രേണീ ബന്ധങ്ങൾക്ക് ദൈവം ഒരു തടസ്സമല്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ തൻ്റെ നിക്ഷേപം കൂട്ടിവെക്കും. അനേകരുടെ ഹൃദയത്തെ പിശാച് വഴിതെറ്റിച്ചത് മറിയത്തെ ബഹുമാനിക്കുന്നത് എന്തോ മഹാപാപമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ്. എനിക്ക് മറ്റൊരു കാര്യം കൂടി ഈ ചിന്തകൾ അവസാനിപ്പിക്കും മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവം മനുഷ്യനായിട്ട് മാറുമ്പോൾ, ദൈവം ഒരു മനുഷ്യരൂപമെടുക്കുമ്പോൾ, അകലാണ്ട പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനും സർവാധിപനും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യനുമായ മനസ്സിലാക്കാൻ പറ്റാത്തത്ര മഹാ ഔന്നത്യത്തിൽ വസിക്കുന്ന ആ ദൈവം മനുഷ്യനാകുമ്പോൾ ആ ദൈവത്തിന് വന്ന് പിറക്കാൻ ഏറ്റവും നല്ലതായി ദൈവം കണ്ട ഒരു ഉദരം ഈ അമ്മയുടെ ഉദരമായിരുന്നെങ്കിൽ, ഈ ലോകത്തിൽ ദൈവത്തിന് ഇറങ്ങി വരാൻ ഏറ്റവും നല്ലതെന്ന് തോന്നിയത് ഈ വ്യക്തിയായിരുന്നെങ്കിൽ, ആ വ്യക്തി എത്രയോ ഔന്നത്യമുള്ള ഒരാളാണ്, ആ വ്യക്തി എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ആ വ്യക്തിയെ നിന്ദിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നതിന് തുല്യല്ലേ? ആ വ്യക്തി എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാളെ പോലെയോ, വഴിയിൽ പിച്ചയായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെയോ, പുച്ഛിച്ച് 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 അവരെ പോലും പുച്ഛിക്കരുത്, പക്ഷെ അവരെ കാണുന്നത് പോലെ, അല്ലെ അവരെ പുച്ഛിക്കുന്നത് പോലെ, ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ, സ്വർഗം ഇത്രയും മഹാ ഔന്നത്യം കൊടുത്ത് ഉയർത്തിയ മഹാ മഹിളാരത്നത്തെ നിന്ദിക്കുന്നവർ എത്രയോ വലിയ പാപത്തിലാണെന്ന് ഹൃദയവേദനയോടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പാപമാണ്, പാപമാണ്, മഹാപാപമാണ്. ആ പാപത്തിൽ ആരും പെടരുത്. ക്രിസ്തുവിൻ്റെ അമ്മയാണത്. എൻ്റെ അമ്മയെ പറഞ്ഞാൽ എനിക്ക് നോവും. അങ്ങനെയാണെങ്കിൽ തമ്പുരാന് ജന്മം കൊടുത്ത അമ്മയെ പറഞ്ഞാൽ അവന് നോവുമെന്ന് എൻ്റെ പരിശുദ്ധ അമ്മയെ മാനിക്കാത്ത സഹോദരങ്ങളെല്ലാം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ പ്രസവിക്കാൻ തിരഞ്ഞെടുത്ത ഈ അമ്മയെ നിന്ദിക്കുന്നത് പാപമല്ല, മഹാപാപമാണ്. ചെറിയ പാപമല്ല, വലിയ പാപമാണ്. അനുദപിക്കണം, ഏറ്റുപറയണം, ഒരിക്കലും നിന്ദിക്കരുത്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ എനിക്കുണ്ട്, എനിക്കറിയാം. അവര് പരിശുദ്ധ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുകയോ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരല്ലെങ്കിൽ കൂടി മാതാവിനെ നിന്ദിച്ചൊരു വാക്കുപോലും പറയാത്തവരാണ്. അങ്ങനെയുള്ള അനേകരെ എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. അവരാരും അമ്മയെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് അവർ ഒരു തരത്തിലും ഒത്തുപോകുന്നവരല്ല. അവരതിനെ സംശയബുദ്ധിയോടെ കാണുന്നവരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നാൽ ഒരിക്കൽ പോലും ഈ അമ്മയെ നിന്ദിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അനേകർ മറുവശത്തുണ്ട്, പരിശുദ്ധ അമ്മയെ ദുഷിക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക. സ്വന്തം അമ്മയെ ബഹുമാനിക്കുന്നവർക്കേ മാതാവിനെ ബഹുമാനിക്കാൻ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസത്തെ ചിന്തകൾ നമ്മൾ ഉപസംഹരിക്കുകയാണ്. ആരാധനയിൽ നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ അമ്മയോടുള്ള ഒരു ബന്ധത്തിലും ആഴമായ അടുപ്പത്തിലുമുള്ള ഒരു യാത്രയാണ് സ്വർഗം എനിക്ക് വേണ്ടി കരുതി വെച്ചത്. അതിനെ ഞാൻ കളയരുത്, നിസ്സാരമാക്കരുത്, അവഗണിക്കരുത്. എനിക്ക് കിട്ടേണ്ട നിരവധിയായ സ്വർഗീയ അനുഗ്രഹങ്ങൾ, മാതാവ് പ്രാർത്ഥിച്ച് നേടിത്തരേണ്ട സുഹൃതങ്ങൾ എനിക്ക് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാവരുടെയും ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമ്മയെ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മാതാവിനെക്കുറിച്ച് പരിശുദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട വചനചിന്തകൾ ദൈവം നമുക്ക് തരാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമ്മയെ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ,
നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുവരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിച്ച ഒരമ്മയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മഹാരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരമ്മ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. നിങ്ങളിത് നന്നായി ഈ ആശയം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ ഭക്ഷിക്കുന്ന ജീവിതമാണ്. ഈശോ പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിങ്ങളെന്നെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. അപ്പോൾ ജീവനുള്ള ഒരാത്മീയ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് യേശുവിനെ ഭക്ഷിക്കുക എന്നുള്ളത്. യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നതിന് യേശുവിനെ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം യേശുവിനെ ഭക്ഷിക്കുക എന്നുള്ളതാണ്. യേശുവിനെ ഭക്ഷിക്കുമ്പോൾ എനിക്ക് നാളുകളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ബോധ്യം, യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും ഭക്ഷിക്കാത്ത ഒരാൾ യേശുവിനെ ശരീരത്തിൽ ഭക്ഷിച്ചാൽ, യേശുവിനെ ശരീരത്തിൽ ഭക്ഷിക്കുന്നത് അവനോ അവൾക്കോ ഒരിക്കലും ഒരനുഭവം ആകില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും ഭക്ഷിച്ചവന് മാത്രമേ ശരീരത്തിൽ എഴുന്നള്ളി വരുന്ന യേശുവിനെ അനുഭവിക്കാൻ പറ്റൂ. നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആഴമായ ഒരു ധ്യാനത്തിലേക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടുപോവുക. നിങ്ങൾ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഹൃദയത്തിലും മനസ്സിലും യേശുവിനെ ഭക്ഷിക്കാത്തവന് പരിശുദ്ധ കുർബാന യാതൊരനുഭവമില്ലാത്ത ഒരാചാരമായി തീരും. അപ്പോൾ ശരീരത്തിൽ ഭക്ഷിക്കുന്നത് അനുഭവമാകണമെങ്കിൽ ഹൃദയത്തിൽ ഭക്ഷിക്കണം, മനസ്സിൽ ഭക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെയാണ് വചനധ്യാനത്തിൻ്റെ സാങ്കത്യം. എന്തിനാണ് ഒരാൾ വചനം ധ്യാനിക്കേണ്ടത്? എന്തിനാണ് നിങ്ങൾക്ക് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ നിങ്ങൾ കണ്ണോടിക്കുകയും ഹൃദയം കൊണ്ടത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിച്ചത്? എന്തിനാണ് വചനം ധ്യാനിക്കണം? എന്തിനാണ് എമ്മാവൂസിലേക്ക് പോയ ആ യാത്രയിൽ ഈശോ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചു കൊടുക്കും മുമ്പ് വചനം മുറിച്ചു കൊടുത്തത്? ഹൃദയത്തിലും മനസ്സിലും വചനം കേറാത്ത ഒരാളുടെ പരിശുദ്ധ കുർബാന ഭക്ഷണം വെറും യാന്ത്രികമായ ഒരു ആചാരം മാത്രമായി അധപ്പതിക്കും. ഞാനിത് പറയുന്നത് ഇത്രമാത്രം വചനധ്യാനം പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ ഒരു സാധാരണ യഹൂദ സ്ത്രീക്ക് അതും വലിയ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല.
സംഭവിക്കുന്നതെല്ലാം വിചിത്രമായ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ഇന്നുവരെയും ഒരു സമാനത ആരോട് പറഞ്ഞാലും ആർക്കും ഒരു സമാനത അവകാശപ്പെടാനില്ലാത്ത തികച്ചും വ്യത്യസ്തമായ, തികച്ചും അനന്യമായ, യുണീക്കായ അനുഭവങ്ങളിലൂടെയാണ് ഈ സ്ത്രീ കടന്നുപോയത്. ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ ഈ മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ആ അമ്മ ഹൃദയത്തിലിട്ട് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഏറ്റവും നന്നായി ഈ തിരുവെഴുത്തിൽ വചനം ധ്യാനിച്ചത് ആരാണ്? വചനം ധ്യാനിച്ചത് ഈ അമ്മയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് ഈ യേശുവിനെ ഗർഭം ധരിച്ചതാണ് ഈ മറിയത്തിൽ സംഭവിച്ചതെന്ന്? അതല്ല, അതിനു മുമ്പ് ഒരു ജീവിതം മുഴുവൻ തിരുവെഴുത്തുകളെ ധ്യാനിച്ച ഒരു പെൺകുട്ടിയിലാണ് വചനം മാംസമായി മാറിയത്. തിരുവെഴുത്തുകളെ ഹൃദയം കൊണ്ട് വായിച്ചെടുത്ത ഒരു പെൺകുട്ടിയിലാണ് വചനം മാംസമായി അവതരിച്ചത്. അപ്പം നമ്മളിൽ യേശു പുറത്തു വരണമെങ്കിൽ, നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണമെങ്കിൽ, നമ്മളെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കണമെങ്കിൽ, പൗലോസ്ലീഗായുടെ ഭാഷയിൽ പറഞ്ഞാൽ, നാം പോകുന്നിടത്തൊക്കെ നാം യേശുവിൻ്റെ പരിമളമായി മാറണമെങ്കിൽ, ഒന്നാമതായി നമ്മിൽ സംഭവിക്കേണ്ടത് നമ്മുടെ അകത്ത് വചനം കയറണം. അകത്ത് കയറണം, അകത്ത്. അകത്തിട്ട് വചനം ഇങ്ങനെ പശു അയവറക്കുന്നത് പോലെ ധ്യാനിച്ചുകൊണ്ടേ നടക്കണം. വചനം ധ്യാനിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ പട്ടിണിയുടെ ദിവസമാണ്. വചനം കിട്ടാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ അവശതയുടെ ദിവസമാണ്. വചനം ധ്യാനിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ആത്മാവ് ഉണരാത്ത ഒരു ദിവസമാണ്. അപ്പം അതാണ് ഒന്നാമതായി എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചിന്ത, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്നും ഒരു വകയും മനസ്സിലായിട്ടില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചുകൊണ്ടേ നടന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേ നടന്നു. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടുകൂടി, ഈ ആമുഖ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വചനചിന്തകളുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കാം. ലൂക്കാസ് സുവിശേഷത്തിലാണ് ഒന്നാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവരുടെ പേര് മറിയം എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. എന്താണ് ഈ വചനത്തിൻ്റെ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അറിയാവുന്ന ഭാഗങ്ങളാണ്. ദൂതൻ വന്ന് ഈ അരുളപ്പാട് കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടി ആലോചിച്ച് നോക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും. അവിടെ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം. ഇനി നിങ്ങൾ വേഗത്തിൽ പോകരുത്, ബാക്കി ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ഓടരുത്, നിൽക്കുക. ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഹ്യൂമൻ ലോജിക്ക് വെച്ച് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം. ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പെൺകുട്ടി ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണ്. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടയിൽ ഈ കല്യാണം നടക്കും. കല്യാണം നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകും. സ്വാഭാവികമായും ഈ പെൺകുട്ടി ഗർഭിണിയാവും. അപ്പോൾ 1-2 കൊല്ലത്തിനിപ്പുറം നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ആവണം ദൂതൻ പറഞ്ഞതെന്ന് എന്തുകൊണ്ട് ഇവൾക്ക് മനസ്സിലായില്ല? അതാണ് എൻ്റെ ചോദ്യം. സ്വാഭാവികമായും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് ഒന്ന് പറയുന്നത്, ഒരു കുട്ടിയുണ്ടാവും. കുട്ടിയുണ്ടാവും എന്ന് പറയുമ്പോൾ നാളെ ഉണ്ടാവും എന്നതിനർത്ഥമില്ല. പ്രത്യേകിച്ച് അബ്രഹാമിൻ്റെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ, അബ്രഹാമിന് ഇപ്രകാരം ഒരു ദൂതൻ ഒരു അരുളപ്പാട് കൊടുത്തിട്ട് കുട്ടിയുണ്ടാവുന്നത് 25 വർഷം കഴിഞ്ഞിട്ടാണ്. തിരുവെഴുത്തുകൾ അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് ഇപ്രകാരം ദൂതൻ വന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുണ്ടാവും, അത് നാളെയോ അടുത്ത മാസമോ 10 മാസം കഴിഞ്ഞോ ഉണ്ടാകുമെന്നാവണമെന്നില്ല. ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ്, 10 കൊല്ലം കഴിഞ്ഞ്. ഇത് ദൂതാണ്, ഇത് വാഗ്ദാനമാണ്.
വാഗ്ദത്തം പെട്ടെന്ന് ഇടുപിടിയിൽ നിന്ന് നിറവേറണമെന്നൊന്നുമില്ല. എൻ്റെ സംശയം, എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന, വിവാഹം 100% നടക്കാൻ പോകുന്ന ഒരു ഭർത്താവായി ഒരാളെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി പറയുകയാണ്, ഇതെങ്ങനെ നടക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ പുരുഷനെ അറിയില്ലെന്ന് ഒരാജന്മവ്രതം എടുത്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ നിത്യകന്യക എന്ന് വിളിക്കുന്നത്? ആജീവനാന്തം തൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷവും കന്യകാത്വം പാലിച്ചു കൊള്ളാമെന്ന് പരസ്പരം സമ്മതിച്ച് തീരുമാനമെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആ നാളുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹയൊക്കെ പറയുന്നുണ്ട്, സഹോദരിയായ ഒരു സ്ത്രീയെ, കന്യകയായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കുന്ന കാര്യത്തെ, സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടെ പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ അവളെ വിവാഹം കഴിക്കട്ടെ. എന്നാൽ ഒരു ഒരു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു പെൺകുട്ടിയെ കന്യകയായി തന്നെ സൂക്ഷിച്ച് അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരുന്ന പുരുഷന്മാർ, അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആജീവനാന്തം ഞാൻ കന്യകയായിരിക്കുമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിജ്ഞ ചെയ്ത ഒരു പെൺകുട്ടി, അവൾക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയാൻ ഒരിക്കലും സാധ്യതയില്ല, പുരുഷനെ അറിയാൻ പോണില്ല. പുരുഷ സംബന്ധമില്ലാതെ ഞാൻ എങ്ങനെ ഗർഭിണിയാവും? നടക്കില്ല, ഒരിക്കലും നടക്കില്ല. വിദൂര സ്വപ്നങ്ങളിപ്പോലും സംഭവിക്കുമെന്ന് കരുതാൻ വയ്യ, ഒരിക്കലും നടക്കില്ല, സംഭവിക്കില്ല, ഇമ്പോസിബിൾ, അസാധ്യം, അസാധ്യം. എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും പറ, നടക്കില്ല, 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 1000 തവണ നടക്കില്ല. ദൂതം പറഞ്ഞു നടക്കും, നടക്കും. ഒരു കാരണവശാലും നടക്കില്ലെന്നോ നടത്തില്ലെന്നോ ലോകം പറഞ്ഞത് നടത്താൻ ഇറങ്ങി വരുന്ന ഒരാള് നിന്റെ മേൽ വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സുമടുത്ത ആരെങ്കിലും ഈ ദിവസം ദൈവത്തിൻ്റെ വചനത്തിന് കാതു കൊടുക്കുന്നുണ്ടെങ്കിൽ, നടക്കില്ലെന്ന് ഒരുപാട് പേര് നിന്നോട് പറഞ്ഞ 100 കണക്കിന് കാര്യങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ഉണ്ട്. നടക്കും, നടത്തും. നടത്താൻ പറ്റുന്ന ഒരുത്തൻ ഇറങ്ങി വരും, ഇറങ്ങി വരും. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല, അറിയില്ല, അറിയാൻ പോണില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മോളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദേ, ഈ ലൂക്കാസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മൗനം ഭജിച്ചും നിരാശപ്പെട്ടും വാവൂട്ടിയും നിൽക്കുന്ന മർത്യജന്മങ്ങളുടെ നിരാശാജനകമായ മനസ്സിൻ്റെ ഇരുട്ടിൻ്റെ മീതെ ഒരു പ്രകാശധാരയായി ഈ വചനമൊഴുകുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദ ഹോളി സ്പിരിറ്റ്, ദ മൈറ്റി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, നിന്റെ മേൽ വരും. സത്യം, 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 1000 തവണ സത്യം. മനുഷ്യന് സങ്കൽപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ശക്തിയുള്ള ഒരുവനെ നാം വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അമ്മ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠങ്ങളിലൊന്ന്, ആത്മാവ് നിന്റെ ബലഹീന ജീവിതത്തിൻ്റെ മേൽ വന്നാൽ ഒരിക്കലും നടക്കില്ലെന്ന് നീ പറഞ്ഞതും മറ്റുള്ള മനുഷ്യർ പറഞ്ഞതുമായ കാര്യങ്ങളെ നടത്തിത്തരാൻ അവന് ശക്തിയുണ്ട്. മടുത്തു പോവല്ലേ, നിരാശപ്പെടരുത്, തോറ്റുകൊടുക്കരുത്, നമ്മൾ മുന്നോട്ട് പോവും. തോൽപ്പിക്കാൻ പറ്റാത്തൊരു ദൈവശക്തി നിന്റെ മേൽ വരാനുണ്ട്. ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു ആത്മാവിൻ്റെ
പ്രഭാവം നിന്റെ മേൽ ഇറങ്ങി വരാനുണ്ട്. ഒരു ദൈവശക്തി നിന്റെ മേൽ നിറയാനുണ്ട്. സിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരും 120 പേർ സമ്മേളിച്ചിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് അഗ്നിജ്വാലകളായി വന്നിറങ്ങിയത് ഈ സ്വർഗത്തിൻ്റെ അതുല്യമായ അത്യുന്നത ശക്തിയാണ്. ദ മൈറ്റി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ശക്തി നിന്റെ മേൽ വരും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഞാൻ പറയുന്ന മറ്റൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നെ വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ 100 അല്ല 101% ബോധ്യത്തോടെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു സത്യം നിങ്ങളോട് പങ്കുവെക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. അപ്പം ഈ അമ്മ ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഈ പെൺകുട്ടി ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൂതൻ്റെ മറുപടി, നിനക്കറിയാൻ പാടില്ല, നിൻ്റെ നാട്ടിലുള്ള മനുഷ്യർക്കോ നിൻ്റെ കൂട്ടുകാർക്കോ ഉറ്റ ബന്ധുക്കൾക്കോ ഇനിയിപ്പോൾ നീ കാണാൻ പോകുന്ന എലിസബത്തിനോ ഒന്നും ഒരു പക്ഷേ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അങ്ങനെ ഒരു കുട്ടി ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വാക്യം 35, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 1000 തവണ ഒരു ദിവസം പറഞ്ഞുകൊണ്ട് നടക്കണം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മക്കള് വഴിതെറ്റി പോകുമ്പോൾ, വീട്ടിൽ ഒപ്പിടി ദുരിതങ്ങൾ പെരുകുമ്പോൾ, നമ്മളെ കൊണ്ട് അഴിക്കാൻ പറ്റാത്ത കുരുക്കുകൾ മുറുകെ 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 വരുന്ന സമയത്ത്, ഒരു നീരാളിപ്പിടുത്തത്തിൻ്റെ നടുവിൽ ശ്വാസം കിട്ടാതെ വലയുന്ന നേരത്ത് 1000 തവണ പറയണം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എനിക്ക് അസാധ്യമാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല. എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റും. എൻ്റെ ദൈവത്തിന് ഇത് സാധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ്, പക്ഷേ ഈ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാൻ പോകുന്നത് ഈ വെളിപ്പെടുത്തലുകളാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ഇത് ഈ അമ്മയിലേക്ക് ഇങ്ങനെയൊരു ബോധ്യം വന്ന് നിറഞ്ഞു. ഇനി നിങ്ങൾ കേൾക്കുക, ഒരു വചനമാണിത്. നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചൊല്ലുന്നവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, കർത്താവേ എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, പോട്ടെ ഒരു 10 തവണ പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവ് നിന്നോടുകൂടെ, എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടായാൽ ഉത്തരം ഇതാണ്. അതായത്, ഈ വാക്കുകൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഒരു പെൺകുട്ടിയുടെ കാതുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വയറ്റിൽ നിന്ന് തമ്പുരാൻ പുറത്തു വന്നു. അത്രേ ഉള്ളൂ, അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഈ വാക്കുകൾ ഒരു സാധാരണ നസറത്തിലെ ഒരു കൊച്ചു യഹൂദ പെൺകുട്ടിയുടെ കാതുകളിലേക്ക് കയറിയപ്പോൾ അവരുടെ ഉദരത്തിൽ ദൈവം വന്ന് പിറന്നു. നിസാരമാണെന്നാണ് നിങ്ങൾ കരുതിയത്? കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ ദൂതൻ വന്ന് പറഞ്ഞത്, എലിസബത്ത് പറഞ്ഞത് രക്ഷയുടെ ആരംഭ വചനങ്ങളാണ്. ഈ വചനങ്ങളാണ് പുത്രൻ്റെ ജീവന്റെ നാളം അമ്മയുടെ ഉദരത്തിൽ കൊളുത്തിയത്. പവർ ഉണ്ടാ വാക്കിന് പവർ. നിന്റെ ജീവിതത്തിൻ്റെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ സമൂഹ ജീവിതത്തിൻ്റെയും തലവര തിരുത്താൻ ശക്തിയുള്ള രക്ഷയുടെ ആരംഭവചസ്സുകളാണത്. അത് പറയാൻ മടിക്കല്ലേ, പറഞ്ഞുകൊണ്ട് നടക്കണം.
കൃപ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയോട് കൂടെ. അപ്പം ഈ ആരംഭഭാഗത്ത് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്നത് ഈ വാക്കുകളാണ്. ഈ വാക്കുകൾ അവിടെ കാതിലോട്ട് കയറി, ആ വാക്ക് അവൾ സ്വീകരിച്ച്, അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഐ സേ ആമേൻ ടു യുവർ വേർഡ്, ഐ സേ യെസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, ഐ സേ യെസ് വചനത്തിന്. അവൾ ആമേൻ പറഞ്ഞു, യെസ് ഞാൻ ഈ വചനം സ്വീകരിക്കുന്നു, ഇത് കർത്താവിൻ്റെ വചനമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അതവിടെ കാതി കയറി അവരുടെ ഉദരത്തിൽ ചെന്നു, ദൈവം അവളിൽ വന്ന് ജനിച്ചു. ഇതെന്നിൽ സംഭവിക്കും, നിങ്ങളിൽ സംഭവിക്കും. നമ്മളിലൂടെ ക്രിസ്തു പുറത്തു വരണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം കയറി ഇറങ്ങി വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കിത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അതാണ് ഇന്ന് നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത്. അവൻ്റെ അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ത് സംഭവിച്ചു? ഈശോയായിട്ട് പുറത്തു വന്നു. നമുക്കിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, അമ്മ വചനം സ്വീകരിച്ചതുപോലെ, അമ്മയിൽ വചനം മാംസമായി മാറിയതുപോലെ, കർത്താവേ വചനം ധ്യാനിക്കാൻ ഒരഭിഷേകം തരണമേ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ എലിസബത്തിനെ കാണുകയാണ്. എലിസബത്തിനെ കാണുന്ന സമയത്ത് നമ്മൾ പിന്നീട് അത് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എലിസബത്തിനെ കാണുന്ന സമയത്ത് എലിസബത്ത് പറയുന്ന ഒരു വാക്യം, 45-ാമത്തെ വാക്യം, 1:45, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താണ് ഈ പെൺകുട്ടിയെ ആ നാളുകളിൽ ജീവിച്ചിരുന്ന മറ്റേത് യഹൂദ പെൺകുട്ടിയിൽ നിന്നും വ്യത്യസ്തയാക്കിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, കർത്താവ് അരുളി ചെയ്തതെല്ലാം നടക്കും എന്ന് അവൾ വിശ്വസിച്ചു. കണ്ണുംപൂട്ടെ. ഈ പുസ്തകം, ഈ വചനം, ഇത് കണ്ണുംപൂട്ടി വിശ്വസിച്ചിട്ട് അവൾ പറഞ്ഞു, ഇതിനകത്ത് എഴുതപ്പെട്ടതെല്ലാം നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വലിയ മാറ്റം വരും. നിങ്ങളുടെ മക്കളിൽ നിന്ന് വലിയ മാറ്റം വരും. നിങ്ങളുടെ രോഗപീഠകളിൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഇടപെടും. ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തരും. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അമ്മയോട് ചേർന്ന് നമ്മൾ നടത്തുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയിലാണ് നാം. ഈ യാത്രയുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ. ഇനി 39 മുതൽ, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ലൂക്കാവ് 1:39 മുതൽ, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ ദിവസങ്ങളിൽ, ഏത് ദിവസങ്ങളിൽ? ദൂതൻ വന്നിപ്രകാരം ഒരു അരുളപ്പാട് കൊടുത്തതിന് ശേഷമുള്ള ദിവസങ്ങളിൽ. ആ
ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കത്തിൽ അങ്ങനെ യാത്ര പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് അങ്ങനെ തിടുക്കത്തിൽ പോയത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാരമ്പര്യം പഠിപ്പിച്ച് തന്നത്, പിതാക്കന്മാർ പറഞ്ഞു തന്നത്, ഈ പെൺകുട്ടി അനാഥയായിരുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കന്മാർ മരിച്ചുപോയി. ദേവാലയത്തിലെ സംരക്ഷണയിൽ വളർന്നു വന്ന പെൺകുട്ടിയായിരുന്നു. അങ്ങനെയാണ് ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളിൽ നമ്മൾ കാണുന്നത്. മാതാപിതാക്കൾ മരിച്ച് അഗതിയായി തീർന്ന ഈ പെൺകുട്ടി ദേവാലയത്തിലാണ് വളർന്നു വന്നത്. അതുകൊണ്ടാണ് അവൾക്ക് വചനം നന്നായി അറിയാമായിരുന്നു. ദേവാലയത്തിലാണ് വളർന്നു വന്നത്. ഒക്കെ പ്രായപൂർത്തിയായി വരുമ്പോഴേക്കും അവൾ അവളുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന് ചർച്ചക്കാരുടെയോ ബന്ധുക്കളുടെയോ മറ്റോ സംരക്ഷണയിൽ കഴിഞ്ഞു വരുമ്പോഴാണ് ഇപ്രകാരം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ ഉദരത്തിൽ വന്ന് പിറക്കും, ജന്മമെടുക്കുമെന്നൊരു സദ്വാർത്ത ഈ മകൾക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ മനുഷ്യബുദ്ധിയിൽ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. ഹ്യൂമൻ സയൻസ് വെച്ച് ഞാൻ വായിച്ചിട്ടുള്ളൊരു അറിവ് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയിൽ നിന്ന് പുരുഷന്റെ ബന്ധം കൂടാതെ ഒരു കുട്ടി ഉണ്ടാവുക ശാസ്ത്രീയമായി അസാധ്യമൊന്നുമല്ല. അങ്ങനെ പുരുഷന്റെ സഹായമില്ലാതെ സ്ത്രീവർഗത്തിൽ നിന്ന് മാത്രമായി കുട്ടികൾ ജീവവർഗങ്ങളിൽ ഉണ്ടാവുന്നതായി ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മനുഷ്യരിലും അത്തരം ചില അനുഭവങ്ങൾ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3-4 കേസുകൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ അതിനകത്തുള്ള ഈ എല്ലാ കേസുകളിലുമുള്ള, അത് മൃഗത്തിലാവട്ടെ മനുഷ്യനിലാവട്ടെ, ഒരു പെൺകുട്ടി പുരുഷൻ്റെ സംബന്ധമില്ലാതെ, പുരുഷൻ്റെ സമ്പർക്കമില്ലാതെ ഗർഭിണിയായാൽ ഉണ്ടാകുന്ന കുട്ടി 100% വ്യത്യാസമില്ല, എല്ലാ കേസിലും 100% എല്ലാ കേസിലും ഇത് ബാധകമാണ്. ഒരു പെണ്ണിൽ നിന്ന്, ഒരു പെൺകുട്ടിയിൽ നിന്ന്, ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷന്റെ ബന്ധമില്ലാതെ ഒരു കുട്ടി ഉണ്ടായാൽ അതൊരു പെൺകുട്ടി ആയിരിക്കും. മനുഷ്യന്റെ ശാസ്ത്രം വെച്ച് അവിടം വരെ പറയാം. ഹ്യൂമൻ സയൻസിന്റെ നിയമങ്ങൾ വെച്ച് അത്രടം വരെ പറയാൻ പറ്റും. ഒരു പെൺകുട്ടിയിൽ നിന്ന് പുരുഷ ബന്ധമില്ലാതെ ഒരു കുട്ടി ജനിക്കാം, പക്ഷേ അതൊരു പെൺകുട്ടി ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പുത്രൻ ജനിക്കും. പുത്രൻ എന്ന് പറഞ്ഞാൽ സയൻസ് വെച്ച് ഇത് നടക്കില്ല. സയൻസ് അറിയാവുന്നവരോട് പറഞ്ഞാൽ അവർ പറയും, ദിസ് ഈസ് അൻ അട്ടർ ഇമ്പോസിബിലിറ്റി, നടക്കില്ല. അങ്ങനെ ഒരു കാര്യമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതവള് വിശ്വസിച്ചു. വിശ്വസിക്കാൻ വേണ്ടി ഒരടയാളം കൂടി ദൂതൻ കൊടുത്തിരുന്നു. വാക്യം 36, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വൃദ്ധ ഗർഭം ധരിച്ചിരിക്കുന്നു. അതിനകത്ത് ഇത്രയും വലിയ പ്രശ്നമില്ല. ഒരമ്മച്ചി ഗർഭിണിയായി, ഇത്രയും പ്രശ്നമില്ല. പുരുഷബന്ധമില്ലാതെ ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നത്ര മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എങ്കിലും പറഞ്ഞു, ഒരിക്കലും മക്കളുണ്ടാവില്ലെന്ന് എല്ലാവരും വിധി എഴുതിയ വന്ധ്യയായ വൃദ്ധയായ നിന്റെ കസിൻ എലിസബത്ത് ഗർഭിണിയായി. മോളെ, അവക്കിത് 6-ാം മാസമാണ്. അപ്പൊ ഈ തിടുക്കത്തിൽ ഓടുന്നത് എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിടുക്കത്തിൽ ഓടുന്നത് ഒരു ദൈവപ്രവൃത്തി എന്നിൽ നടന്നു എന്ന് എല്ലാവരോടും പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. ദൈവപ്രവൃത്തി നടന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ അത് കേൾക്കുന്നവനിൽ ഒരു ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിലേ പറ്റൂ. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതായത്, ഞാൻ ചെന്ന് പറയുകയാണ് എന്നിൽ കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. നിങ്ങൾ 100 പറഞ്ഞാൽ 99 നിങ്ങളെ പരിഹസിക്കും. എന്നാൽ 100-ാമതൊരാൾക്ക് ഇതുപോലെ ഒരു ദൈവപ്രവൃത്തി ജന്മത്തിൽ എന്നെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ പറയും, യെസ് ആമേൻ, അത് നടന്നതാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്ന പാഠം? കൂട്ടായ്മ ആരോടാണ് ആചരിക്കേണ്ടത്? ആത്മീയ മനുഷ്യരുടെ ബന്ധം, സമ്പർക്കം ആരോടാവണം? അമ്മ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു പാഠമാണിത്. ഒറ്റ ഓട്ടമാണ് അയൽപ്പക്കത്തെ വീട്ടിലേക്ക്, നോ. ഒറ്റ ഓട്ടമാണ് പരിചയമുള്ളൊരു ചേച്ചിയുടെ അടുത്തേക്ക്, നോ.
ഒറ്റ ഓട്ടമാണ് ബന്ധുക്കളുടെ വീടുകളിലേക്ക്. നോ, അവള് അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നു എന്ന് പറയുമ്പോൾ യാത്ര ദുസ്സഹമായ യാത്രയാണ്, മലമ്പ്രദേശത്തൂടെ യാത്ര. ഒരു പെൺകുട്ടി തന്നെ ദീർഘദൂരം യാത്ര ചെയ്ത്, കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇത്ര ഓടിപ്പിടച്ച് ഈ വീട്ടിലെത്തണമെങ്കിൽ അവക്കറിയാം ഇത് പറഞ്ഞാൽ ഈ നാട്ടിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റയാളെ ഉള്ളൂ എലിസബത്ത്. കാരണം അവളിൽ ഇത് നടന്നതാണ്. കൃപയും ദൈവശക്തിയും അനുഭവിച്ചിട്ടില്ലാത്തവരുമായുള്ള സമ്പർക്കം നിങ്ങളുടെ ആത്മീയതയെ നശിപ്പിക്കും. എല്ലാവരോടും കൂട്ടുകൂടാം, പക്ഷെ എല്ലാവരോടും കൂട്ടായ്മ പാടില്ല. എല്ലാവരോടും സ്നേഹം കാണിക്കാം, പക്ഷേ എല്ലാവരുമായും കൂട്ടായ്മയുണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരുടെയും കാര്യങ്ങളിൽ സഹകരിക്കണം, എല്ലാവർക്കും ക്രിസ്തീയമായ സ്നേഹം പങ്കുവെച്ചു കൊടുക്കണം. പക്ഷേ ആത്മീയ കൂട്ടായ്മ എപ്പോഴും ആത്മീയമായി വളർച്ചയുള്ളവരുമായി മാത്രമാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ഇവർ വലിച്ചു താഴെയിട്ടും. അപ്പം അതുകൊണ്ട് ആത്മാവ് വരും, അത്ഭുതം നടക്കും, ദൈവം പ്രവർത്തിക്കും. ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഒറ്റ ഓട്ടം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. അഭിവാദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒന്നുകിൽ ഈശോമിശിഹായ സ്തുതി ആയിരിക്കട്ടെ, ആത്മീയ ഭാഷയെ പറഞ്ഞാൽ, കരിസ്മാറ്റിക് ഭാഷയെ പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്. ഇനി അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നമസ്കാരം, എന്തോ ആവട്ടെ, ഗുഡ് മോർണിംഗ്. ഇതാണ് അഭിവാദനം. യഹൂദൻ്റെ അഭിവാദനം ഷാലോം, സ്ലോം, സമാധാനം, പീസ് ബി വിത്ത് യു, അത്ര ചെയ്തുള്ളൂ. ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് കാല് കുത്തിയിട്ട് ഹല്ലേലുയാന്ന് പറഞ്ഞു. അവളുടെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ച് ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ദേ സിമ്പിൾ, ഒരു ചെറിയ ഹല്ലേലുയ. 10,000 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടാകാത്ത അഭിഷേകം ഒരു വാക്കുകൊണ്ട് പകർത്താൻ പറ്റും. ആത്മാവ് അകത്ത് വന്നാൽ 10,000 പ്രഭാഷണങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റാത്ത ജീവിതങ്ങളെ ഒരു ഹല്ലേലുയ വിളിക്ക് മാറ്റാൻ പറ്റും. ആത്മാവിൻ്റെ ശക്തി നിന്നിൽ നിറഞ്ഞാൽ. ഇനി അല്പം കൂടെ പുറകോട്ട് പോകണം. എന്താണ് ഈ വീടിൻ്റെ അവസ്ഥ? പുരോഹിതനായൊരു മനുഷ്യൻ, 24 ഗണങ്ങളുണ്ട് പുരോഹിതന്മാർക്ക്, 24 ഡിവിഷൻസ്, 24 ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ചന്മാരെ എല്ലാം എണ്ണക്കൂടുതൽ കാരണം 24 ഗ്രൂപ്പാക്കിയിരിക്കുകയാണ്. വർഷത്തിൽ ഏതാനും ആഴ്ചകൾ ഇതിലെ ഒരു ഗ്രൂപ്പിന് കുറിവീഴും ദേവാലയ ശുശ്രൂഷ നടത്താൻ. ഓരോ ഗ്രൂപ്പിലും 1000 കണക്കിന് പുരോഹിതന്മാരുണ്ട്. അപ്പം ജൂൺ ജൂലൈ മാസത്തിൽ അല്ലെ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഡിവിഷൻ പുരോഹിതന്മാർക്ക് ദേവാലയ ശുശ്രൂഷയ്ക്ക് നറുക്ക് കിട്ടിയാൽ അവരിൽ തന്നെ 10,000 കണക്കിന് അച്ഛന്മാരുണ്ട്. അതിൽ ഏതാനും ചിലർക്ക് നറുക്ക് വീഴും. അങ്ങനെ ഒരു ജന്മം മുഴുവൻ കൊതിച്ചിരുന്ന ഒരു അസുലഭ സന്ദർഭം വീണ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ജെറുസലേമിൽ ദേവാലയത്തിന് സമീപം താമസിച്ച് ദേവാലയ ശുശ്രൂഷ നടത്തിക്കൊണ്ട്, വിശുദ്ധ സ്ഥലത്താണ്, ധൂപപീഠത്തിൻ്റെ മുമ്പിൽ ധൂപാർച്ചന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്നിട്ട് പറയുന്നത്, സക്കറിയ നീ ഭയപ്പെടണ്ട, വന്ധിയെന്ന് ലോകം പറഞ്ഞിരിക്കുന്ന നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവനെക്കുറിച്ച് വെളിപ്പെടുത്തൽ കൊടുക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, അദ്ദേഹം പുരോഹിതനാണ്. മറിയമെന്ന പെൺകുട്ടിയോട് വേണമെങ്കിൽ ദൂതന് കണ്ണടയ്ക്കാം, ക്ഷമിക്കാം. കാരണം എന്താണ്? കാരണം അവൾ പുരോഹിതനോളം ആത്മീയ കാര്യത്തിൽ വളർന്ന ഒരാളാവണമെന്നില്ല. ഇത് പുരോഹിതനാണ്, മാത്രമല്ല ഈ മനുഷ്യൻ നിൽക്കുന്നത് എവിടെയാണ്? ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ്. ദൈവം എവിടെ എന്നൊരു യഹൂദനോട് ചോദിച്ചാൽ ദൈവം ദൈവം ഇവിടെ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന, ദൈവസാന്നിധ്യം പ്രകടമായി ഇറങ്ങി നിൽക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ തിരശീലയുടെ തൊട്ട് ചേർന്ന് ധൂപപീഠത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതൻ, കർത്താവ് എവിടെ, ദൈവം ഇവിടെ എന്ന് പറയുന്നിടത്ത് നിന്ന് ധൂപം സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്നിട്ട് പറയുന്നത്, നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം മൂകനായി തീർന്നു. എന്നിട്ട് ഭാര്യ മകനെ പ്രസവിക്കുന്നത് വരെ അദ്ദേഹം ഊമനായി കഴിയുന്ന
ആ നാളുകളിലാണ് ഈ പെൺകുട്ടി വന്നു കയറുന്നത് എന്ന് പറഞ്ഞാൽ ഈ സംഭവമെല്ലാം നടന്നിട്ട് ദേവാലയത്തിൽ വെച്ച് നടന്ന ദൂതൻ്റെ ആ ദർശനം നടന്നിട്ട് 6 മാസം കഴിയുമ്പോഴാണ് ഈ വീട്ടിൽ അമ്മ വന്നു കയറുന്നത്. ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ, ഈ വീടിൻ്റെ അവസ്ഥ എന്താ? പൊതുവേ സ്ത്രീകൾ ദുർബലരാവുന്നൊരു കാലമാണ് അവരുടെ ഗർഭധാരണ കാലം. ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന സമയമാണ് സ്ത്രീയുടെ ക്ലേശകരമായ കാലം. പോരാത്തതിന് ഈ സ്ത്രീ ഒരു വൃദ്ധ കൂടിയാണെങ്കിലോ, ആരോഗ്യമുള്ള സ്ത്രീകൾ പോലും ക്ലേശിക്കുന്ന ഒരു സാഹചര്യം വൃദ്ധയായ ഒരു സ്ത്രീക്കാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ശാരീരികമായി ഈ അമ്മ വളരെയധികം തളർന്ന ഒരു സ്ത്രീയാണ്. സക്കരയുടെ അവസ്ഥ എന്താണ്? ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാത്ത വിശ്വസിക്കാത്തത് കൊണ്ട് വാപൂട്ടപ്പെട്ടു. മാനസികമായി അദ്ദേഹം വളരെയധികം വേദനയിലാണ്. എനിക്കെൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ, വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങൊരു സങ്കടമാണ് അദ്ദേഹത്തിന്. എന്നെ ശ്രദ്ധിച്ചേ, ഒരു വശത്ത് ശാരീരികമായി വളരെ തളർന്ന ഒരു സ്ത്രീ, മറുവശത്ത് മാനസികമായി വളരെ തളർന്ന ഒരു മനുഷ്യൻ. ഈ രണ്ട് പേര് ശരീരത്തിൻ്റെ അവശതയും മനസ്സിൻ്റെ ഭാരവും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഇരുട്ട് കട്ട പിടിച്ച് നിന്ന വീടിനകത്തേക്ക് കത്തിച്ചു വെച്ച വിളക്ക് പോലെ ഒരു പെൺകുട്ടി കയറി ചെന്നു. സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. എന്ത് പെട്ടെന്നാണ് അവിടെ 1000 വാട്ട്സിൻ്റെ ബൾബ് കത്തുന്നത്! എന്ത് പെട്ടെന്നാണ് അവിടെ വ്യത്യാസം ഉണ്ടാവുന്നത്! എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവൾ ഉത്ഘോഷിച്ചു. അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അവൾ വീണു പോകേണ്ടത്ര അവശതയുള്ള ഒരു സ്ത്രീയിൽ അവളുടെ ഉദരത്തിൽ കുഞ്ഞു കുതിച്ച് ചാടി അവൾ ഉത്ഘോഷിച്ചു. നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരബലം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഇവൾ ചാർജ്ഡായി. ശരീരത്തിൽ ഒരു ശക്തി കയറി. എന്ത് പറഞ്ഞപ്പോഴാ, ഒരു പെങ്കൊച്ച് കയറി വന്നൊരു പാവം പെങ്കൊച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പവർ. കയറി ചെല്ലണം വീടുകളിലേക്ക്, ചെന്നിട്ടൊരു വാക്ക് പറഞ്ഞാൽ വ്യത്യാസം വരണം. അങ്ങനൊരു ദൈവശക്തി നമ്മളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ദൈവശക്തി, ആ അഭിഷേകം നിറച്ച് 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 കൃപയിൽ വളരണം പ്രിയപ്പെട്ടവരെ. അത്രമാത്രം കൃപ നിറഞ്ഞ ഈ അമ്മ, അതാണ് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി, വീട്ടിലേക്ക് കയറി ചെന്നു. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവള് അഭിവാദനം നടത്തുമ്പോൾ തന്നെ ആ വീട്ടിലെ അന്തരീക്ഷം മാറി. പിന്നെന്താ കാണുന്നതെന്നറിയാമോ, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉത്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരബലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എന്നെ ഒന്ന് കേൾക്കണേ, ശ്രദ്ധിച്ച്. ചേച്ചിമാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരല്പനേരം എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ പറയുന്നതെന്നറിയാമോ, ചാർച്ചക്കാരിയാണ്, അമ്മച്ചിയാണ്, പ്രായക്കൂടുതലുള്ള സ്ത്രീയാണ്, പുരോഹിതൻ്റെ ഭാര്യയാണ്. എല്ലാ അർത്ഥത്തിലും സ്റ്റാൻഡേർഡും ഗമയും പദവിയും പ്രായവും ഒക്കെ ഈ ചേച്ചിക്കാണ്. ആർക്ക്? എലിസബത്തിന്. അപ്പോഴാണ് വീട്ടുമുറ്റത്ത് അപ്പനും അമ്മയും മരിച്ച് നോക്കാനും കാണാനും ആരുമില്ലാത്ത, അഡ്രസ്സില്ലാത്ത, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ബന്ധുവായ ഒരു പാവം പെങ്കൊച്ച് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത്. എലിസബത്തിന് അറിയാം, നൂറ്റാണ്ടുകളായി ദൈവജനം കാത്തിരുന്ന മിശിഹ വന്ന് പിറക്കുന്നത് ഇവളുടെ ഉള്ളിലാണ്. എന്തെയെന്നറിയാമോ, അവിടെ അസൂയില്ല, അവിടെ പിണക്കമില്ല, പരാതിയില്ല, കുശുമ്പില്ല, വൈരാഗ്യമില്ല, അഹങ്കാരമില്ല. ഈ കൊച്ചിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരബലം അനുഗ്രഹീതം, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയാൻ പറ്റണമെങ്കിൽ ഒരു വ്യക്തിയുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇല്ലേ, നിങ്ങൾ കുറ്റം പറഞ്ഞോട്ട് നടക്കും. മറ്റൊരാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാവണം. കണ്ട, ആത്മാവ് നിറഞ്ഞ ഈ അമ്മച്ചി, സ്നാപയോഹന്നാൻ്റെ അമ്മ, തൻ്റെ കുടുംബത്തിലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, ഒരഡ്രസ്സും ഇല്ലാത്ത, ആരുടെയും സംരക്ഷണയില്ലാത്ത പെങ്കൊച്ചിനെ കണ്ടിട്ട് പറഞ്ഞു, മക്കളെ നിന്റെ മേൽ
ഒരഭിഷേകമുണ്ട്, നിന്റെ മേലൊരു ദൈവശക്തിയുണ്ട്, നിന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നിൽ നിന്ന് രക്ഷകൻ പിറക്കും, ഞാനത് അംഗീകരിച്ചേ പറ്റൂ. കണ്ടോ, അമ്മായിമ്മയ്ക്ക് മരുമകളെയോ മരുമകൾക്ക് അമ്മായിമ്മയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ മക്കൾക്ക് മാതാപിതാക്കളെയോ അച്ഛൻ ഇടവക്കാരെയോ ഇടവക്കാർക്ക് അച്ഛനെയോ അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ധിക്കരിച്ചുകൊണ്ടേ നടക്കും, മറുതലിച്ചുകൊണ്ടേ നടക്കും. ഇപ്പം അവിടെ നിന്ന് കാണുന്ന ഒരു ചിന്തയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇനി ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ചിന്ത, ഈ സമയത്ത് പരിശുദ്ധാമ്മ ആ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മാതാവിൻ്റെ സ്തോത്രഗീതം നമ്മൾ കാണുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ ചിന്തയാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഒരു ചെറിയ ചിന്തയല്ലത്. എന്തെന്ന് വെച്ചാൽ, ഈ ആത്മാവ് നിറഞ്ഞ ഒരാള് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉച്ച സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവരെ നമ്മൾ കാണുകയാണ്. പരിശുദ്ധാമ്മ ആ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ എലിസബത്ത് ഉദ്ഘോഷിച്ചു എന്നാണ് പറയുന്നത്. എലിസബത്ത് അടക്കം പറഞ്ഞു എന്നല്ല പറയുന്നത്, എലിസബത്ത് ഉദ്ഘോഷിച്ചു, ഷൗട്ട് ചെയ്തു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഉദ്ഘോഷിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആ പ്രസൻസിൽ സ്നാപക യോഹന്നാൻ കുതിച്ചു ചാടി, അകത്ത് കിടക്കുന്ന കുഞ്ഞ് ചാടി. ഈ ചാട്ടമാണ്, അമ്മ ചാടി, തള്ള ചാടി, പിള്ളയും ചാടി. ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞാൽ തള്ളയും ചാടി പിള്ളയും ചാടി. അപ്പൊ എന്ത് ചെയ്തു? പരിശുദ്ധ അമ്മ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇനി അത് കഴിഞ്ഞിട്ടോ ആ വീട്ടിൽ അവൾ 3 മാസം താമസിച്ചു. യോഹന്നാൻ പിറന്നു. പിറന്നു കഴിഞ്ഞപ്പോ സക്കറിയായുടെ നാവിന്റെ കട്ടഴിഞ്ഞു, സക്കറിയ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നതേ, ഈ ആത്മാവിൻ്റെ നിറവിൽ മനുഷ്യര് ഉച്ചത്തിൽ സ്തുതിക്കും, ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, ഉച്ചത്തിൽ പറയും, ഉച്ചത്തിൽ നിലവിളിക്കും. അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുടെ ഭാഗമാണ്, അതിനെ നിന്ദിക്കരുത്. ഒക്കെ മനുഷ്യർ അവരുടെ അകത്ത് കർത്താവിൻ്റെ പ്രസൻസ് വരുമ്പോൾ ഉറക്കെ വിളിക്കും, ചിലപ്പോൾ ഉറക്കെ കരയും, നിലവിളിക്കും, സ്തുതിക്കും, ഭാഷാവരത്തെ സ്തുതിക്കും, ഭാഷാവരങ്ങൾ വെളിപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കുമ്പോൾ അല്പം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മൗനപ്രാർത്ഥന, നിശബ്ദ പ്രാർത്ഥന ഒക്കെ നല്ലതാണ്, അതിന് അതിൻ്റേതായ വിലയുണ്ട്, ഒരു ആന്തരികതയ്ക്ക് വിലയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തീയ പ്രാർത്ഥനയിൽ, ബൈബിളിൽ വെളിപ്പെടുന്ന ക്രിസ്തീയ പ്രാർത്ഥനയിലെ മിക്കവാറും പ്രാർത്ഥനകളെല്ലാം തന്നെ ഉച്ചത്തിലുള്ള പ്രാർത്ഥനകളാണ്. പ്രാർത്ഥിച്ചു എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറയുമ്പോൾ ധ്യാനിച്ചു എന്നതിന് അർത്ഥമില്ല. പ്രാർത്ഥിച്ചു എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറയുമ്പോൾ ധ്യാനിച്ചു എന്നതിന് അർത്ഥമില്ല. പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ്. പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ വാക്ക് പുറത്തു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വാക്ക് പുറത്ത് വരണം, ശബ്ദം വരണം. അങ്ങനെ മറിയം കർത്താവിനെ സ്തുതിച്ചു. സ്തോത്രഗീതം നമുക്കറിയാവുന്നതാണ്, നിങ്ങൾക്ക് വായിക്കാം, അത് വായിച്ചിട്ടുണ്ട്. 3 മാസത്തോളം അമ്മ അവിടെ താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവട്ടെ, ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ നിങ്ങൾക്കിടയാവട്ടെ, തകർന്ന മനസ്സുകളിൽ, മരവിച്ചു പോയ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥനാപൂർവം നമ്മൾ നടത്തുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയിലാണ് നാം. ഈ യാത്രയുടെ 4-ാമത്തെ ദിവസത്തേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ, മാതാവിൻ്റെ ധന്യമായ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം അതിൻ്റെ ആരംഭം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത്. പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിച്ചു, 3 മാസത്തോളം അവിടെ താമസിച്ചു, അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി. മറ്റൊരു ചിന്ത നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സന്ദർഭത്തിൽ ഈ സ്തോത്രഗീതം പാടുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന തലമുറകളിലേക്ക് പടർന്ന് അനേകം മക്കൾ ജീവിതത്തിൽ പൂർത്തിയാക്കിയ ഒരു പ്രവചനം പോലെ പറഞ്ഞ ഒരു വാക്യമുണ്ട്. 48-ാമത്തെ വാക്യമാണ്, ലൂക്കാ 1:48. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പരിശുദ്ധ അമ്മയോട് പിശാചിന് എന്താണ് ഇത്ര അങ്കക്കലി? എന്തുകൊണ്ടാണ് സാത്താൻ പരിശുദ്ധ അമ്മ ഇത്രമാത്രം എതിർക്കുന്നത്? വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പിശാച് അരിശമ്പൂണ്ടാണ് അവളുമായി അവളുടെ മക്കളുമായി യുദ്ധത്തിനായി പുറപ്പെടുന്നത്. വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സർപ്പവും അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടാവുകയാണ്. അതിനു മുമ്പ് ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. 6-ാമത്തെ വാക്യം, മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അപ്പൊ ഈ സ്വർഗത്തിൽ കാണപ്പെട്ട സൂര്യനെ ഉടയാടയാക്കിയ പാദങ്ങൾക്കടിയിൽ ചന്ദ്രപ്രകാശമുള്ള 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ച ഈ അമ്മയെ, ഈ കുഞ്ഞിനെ വഹിക്കുന്ന അമ്മയെ പിശാച് മരുഭൂമിയിലേക്ക് ഓടിക്കുകയാണ്. അവളെയും അവളുടെ സന്തതികളെയും വിഴുങ്ങാൻ സർപ്പം കാത്തു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? പിശാചിന് തീർത്താൽ തീരാത്ത വൈരാഗ്യം. പല കാരണങ്ങളുണ്ട്. 1-ാമത്തെ ഒരു കാരണം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. പ്രപഞ്ചത്തിലെ രക്ഷയുടെ ആദ്യത്തെ വാഗ്ദാനമാണത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. സർപ്പത്തിൻ്റെ തല തകർത്ത സന്തതി ഉണ്ടായത് ഈ സ്ത്രീയിൽ നിന്നാണ്. അതാണ് ആ കലി. അവൻ്റെ തല തകർത്തത് ഇവൾ പ്രസവിച്ച ദൈവപുത്രനാണ്. അപ്പൊ അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാണത്, നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു കാരണം എന്തെന്നറിയാമോ? പിശാച് പാതാളത്തിലേക്ക് എറിയപ്പെട്ടത്, അല്ലെങ്കിൽ അത്യുന്നത സ്വർഗത്തിലായിരുന്ന മാലാഖ, സാത്താനാവുന്നതിന് മുമ്പ്, പിശാചാവുന്നതിന് മുമ്പ് ഈ മാലാഖ വലിച്ചെറിയപ്പെട്ടത് എന്ത് പാപം ചെയ്തിട്ടാണ്? എന്ത് പാപമാണ് മാലാഖയുടെ പൊസിഷനിൽ നിന്നും ഇവനെ തള്ളി താഴെയിട്ടത്? എന്ത് പാപമാണ്? നമുക്ക് യെശയ്യ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് പോവാം. അവിടെ മാലാഖ പിശാചായതിനെ കുറിച്ച് ദൈവവചനവും തിരുസഭയുടെ പ്രബോധനവും കാണിച്ചു തരുന്ന ഒരു വചനമുണ്ട്. യെശയ്യ പ്രവചനം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്നും വീണു? എങ്ങനെ നീ ആകാശത്ത് നിന്നും താഴെ വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? ചോദ്യം ചോദിച്ചിട്ട് തിരുവെഴുത്ത് അതിന് ഉത്തരം പറയുകയാണ്, നീ തന്നെത്താൻ പറഞ്ഞു, നിന്നോട് തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും.
ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ഞാൻ അഹങ്കാരം, ഞാൻ ദൈവത്തെക്കാളും വലുതാവും. അഹങ്കാരം, ശ്രദ്ധിക്കുക, ഈ അഹങ്കാരമാണ് ദൈവത്തിൻ്റെ മഹോന്നത സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിനെ തട്ടി താഴെയിട്ടത്. 1 പത്രോസ് 5:5 ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഇനി സ്തോത്രഗീതത്തിലേക്ക് പോകാം. പിശാച് നഷ്ടപ്പെടുത്തിയ അത്യുന്നത സ്വർഗത്തിലെ ഒരു സ്ഥാനമുണ്ട്, വലിയ ഒരു സ്ഥാനം. പിശാച് നഷ്ടപ്പെടുത്തിയ സ്ഥാനം, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന മാലാഖമാരായിരുന്നു ലൂസിഫറും അനുയായികളും എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത്, ഉന്നത സിംഹാസനത്തിൻ്റെ അടുത്ത്. അങ്ങനെ അവൻ ഈ സ്ഥാനം നഷ്ടപ്പെടുത്തി. ആ സ്ഥാനം നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ നഷ്ടപ്പെടുത്തിയ ആ സ്വർഗ രാജ്ഞി പദത്തിലേക്ക്, സ്വർഗീയ രാജകുമാരൻ്റെ പദവിയാണ് അവൻ നഷ്ടപ്പെടുത്തിയത്. ആ സ്വർഗീയ റാണി പദവിയിലേക്ക് ഒരു മനുഷ്യ സ്ത്രീ എളിമപ്പെട്ട് താഴ്ത്തി 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 തന്നെ അവൾ ദൈവത്തിനു മുമ്പിൽ നിർത്തിയപ്പോൾ ദൈവം അവളെ ഉയർത്തി ആ സ്ഥാനത്ത് വച്ചു. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? പിശാച് കളഞ്ഞു കുളിച്ച ഒരു സ്ഥാനം, ആ സ്ഥാനത്തേക്ക് ഒരു മനുഷ്യ സ്ത്രീ ഉയർത്തപ്പെട്ടു, സ്വർഗത്തിൻ്റെ റാണിയായിട്ട് മാറി. നിങ്ങൾ നോക്കിയേ, എന്താ ഇവൻ പറഞ്ഞേ? ഞാൻ ഉന്നത സ്വർഗത്തിലേക്ക് കയറും. അവൻ എന്ത് സംഭവിച്ചു? അവൻ താഴോട്ട് പോയി. എന്നാൽ ഞാനൊന്നും അല്ലെന്നും ഈ ദാസി എന്ന് പറഞ്ഞാൽ വേലക്കാരി, സ്ലേവ് എന്നാണ് വാക്ക്, അടിമ. ഈ അടിമ, ഈ വേലക്കാരി, അയ്യോ ഞാനൊന്നും അല്ല ഈ വേലക്കാരി എന്ന് ഒരുവൾ ദൈവപുത്രനെ ഗർഭം ധരിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയപ്പോഴും അവൾ തന്നെ തന്നെ ഒരു ദാസിയായിട്ട് കണ്ടപ്പോൾ ദൈവം അവളെ ഉന്നത സ്വർഗത്തിൻ്റെ അത്യുന്നത പദത്തിലേക്ക് ഉയർത്തി. പിശാചിൻ്റെ കലി എന്താണെന്നറിയാമോ? എൻ്റെ സ്ഥാനം ഇപ്പോൾ അവകാശമാക്കിയിരിക്കുന്നത് ഈ രാജ്ഞിയാണ്. നൂറ്റാണ്ടുകളായി പരിശുദ്ധ അമ്മയ്ക്കെതിരെ ഇതുമാത്രം ആക്ഷേപങ്ങളാണ് ക്രിസ്തീയ നാമധാരികളായ ആളുകളുടെ നാവിൽ നിന്ന് പുറത്തു വന്നത്. കുടുംബവിഷം, വിഷപ്പുക, വിഷവാക്കുകൾ, വിഷം വമിക്കുന്ന വാക്കുകൾ പുറത്തുവിട്ട് ഈ മഹാ സ്ത്രീരത്നത്തെ നിന്ദിച്ചവരുടെ എണ്ണത്തിന് കണക്കില്ല. എന്തുകൊണ്ടാണത്? അതാണ് പിശാചിന് ഈ അമ്മയോടുള്ള അംഗക്കലി. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഒരു പാവസ്ത്രീ, രംഗത്ത് പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞിരുന്ന, മാറിയിരുന്ന ഒരു പാവസ്ത്രീ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ് എന്ന് പറയുമ്പോഴും ആ ഭാവമൊന്നുമില്ലാതെ അടുത്ത 3 മാസം ആ വീട്ടിൽ ഒരു വേലക്കാരിയുടെ പോലെ ജോലി ചെയ്ത് അവളെ ശുശ്രൂഷിച്ച് എല്ലാം ചെയ്തു കൊടുത്ത് തിരിച്ചുപോയ ഒരു പാവം പെൺകുട്ടി. സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും അവൾ രംഗത്ത് വന്ന് ഞാൻ യേശുവിൻ്റെ അമ്മയാണെന്ന അവകാശവാദവുമായി നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മറഞ്ഞിരുന്നൊരു സ്ത്രീ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അവൾ വന്ന് മുമ്പിലൊരു കസേരയിട്ട് ഇരുന്നില്ല. അത്ഭുതം ചെയ്തപ്പോൾ അതെൻ്റെ മകനാണെന്ന അവകാശവാദം പറയാൻ ഈ സ്ത്രീയെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. ആകെ ഒരു സമയത്താണ് പിന്നീട് ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അത് മകൻ കുരിശുമെടുത്തുകൊണ്ട് ആരുമില്ലാതായ ഒരു യാത്രയിലാണ് ഈ അമ്മ അവൻ്റെ പിന്നാലെ പോകുന്നതും കുരിശിൻ്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും. മകൻ്റെ പ്രതാപകാലത്തോ, മകൻ അത്ഭുതം ചെയ്ത് നടക്കുമ്പോഴോ, മകനെക്കുറിച്ച് ആളുകൾ നന്മ പറയുന്ന ജനാവലിയുടെ നടുവിലോ ഒന്നും ഒരവകാശവാദവും പറഞ്ഞ് ഈ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം. അവളെന്ത് ചെയ്തു? അവൾ കുരിശിൻ്റെ ചുവട്ടിൽ മാത്രം നിന്നു, സഹിക്കാൻ വേണ്ടി മകൻ്റെ കൂടെ നിന്നു.
അവൻ്റെ കണ്ണുനീര് തോരാതെ പെയ്യുന്ന ഒരു മധ്യാനത്തിൽ അവൻ്റെ കുരിശിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്നു. ഒടുവിൽ അവൻ മരിച്ചു കിടക്കുമ്പോൾ വാടിത്തളർന്ന ചെമ്പിൻ തണ്ട് പോലെ തളർന്നു കിടക്കുന്ന മകൻ്റെ മൃതദേഹത്തെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരുമില്ലാത്ത സമയമാണത്, ആരുമില്ല. ആ സമയത്തൊക്കെ മാത്രം അവൾ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ത്രീയെ മാനവരാശിക്ക് പരിചയമില്ല. നമ്മുടെ അഭിമാനം എന്തെന്നറിയാമോ? അവൾ എൻ്റെ അമ്മയാണെന്ന് പറയാനുള്ള ഭാഗ്യം കിട്ടി. എൻ്റെ അമ്മ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയാണെന്ന് പറയാനുള്ള മഹാഭാഗ്യം കിട്ടിയവരാണ് ക്രിസ്ത്യാനികൾ. പലരും ആ ഭാഗ്യം അംഗീകരിച്ചിട്ടില്ലെങ്കിലും മഹാഭാഗ്യമാണ്. ഇത്ര പരമപരിശുദ്ധയായ, നിഷ്കളങ്കയായ, ലോകത്ത് ഒരു മനുഷ്യനും തുലനം ചെയ്യാൻ പറ്റാത്ത മഹാവിശുദ്ധിയുടെ ഔന്നത്യത്തിൽ ജീവിച്ചിരുന്ന, എളിമയുടെ നിറകുടമായിരുന്ന, അഹങ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, പാപത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്, ഒരു പരിശുദ്ധ സ്ത്രീരത്നമാണ് എൻ്റെ അമ്മ. ഭാഗ്യമല്ലേ? ഭാഗ്യമാണ്. പരിശുദ്ധ അമ്മയെ, മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്നത് എന്തു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ മുതൽ ഇതാ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധമാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ദൈവം ഉയർത്തിയത് ഈ താഴ്മ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഈ താഴ്മയുള്ള ഹൃദയമാണ് ദൈവം തൻ്റെ പുത്രന് പിറവി കൊടുക്കാൻ തിരഞ്ഞെടുത്ത സ്ത്രീയിൽ ദൈവം നൽകിയത്. അപ്പൊ ഈ താഴ്മ അഭ്യസിക്കുമ്പോൾ നമുക്ക് മഹത്വം ഉണ്ടാകും. നമുക്ക് പത്രോസ് ലേഖനയുടെ ആ വാക്യത്തിലേക്ക് പോകാം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കുറെ വചനം വായിക്കാനുണ്ട്. അവിടെ 5-ാം അധ്യായത്തിൽ പത്രോസ് ലേഖന പഠിപ്പിക്കുകയാണ്. 5-ാം വാക്യം മുതൽ, 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം മുതൽ, അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയണം. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയണം. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ നിങ്ങളെ ഉയർത്താൻ നടക്കണ്ട, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഇവിടെയാണ് പറയുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എളിമയുള്ളവരായിരിക്കണം, വിനയത്തിൻ്റെ അങ്കി അണിയണം, വിധേയരായിരിക്കണം, എളിമപ്പെടണം, ദൈവം എളിമയുള്ളവർ കൃപ നൽകുന്നു എന്നിട്ട് പറയുകയാണ്. അങ്ങനെ എളിമയില്ലെങ്കിൽ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ചുറ്റി നടപ്പുണ്ട്. സിംഹം എന്ന് പറഞ്ഞാൽ മതി നമ്മൾ പേടിയും. അലറണമെന്ന് പോലുമില്ല, അലറിയാൽ നമ്മുടെ ജീവൻ പോവും. അലർച്ച കൊണ്ടാണ് സിംഹം പലപ്പോഴും ഇരയെ പേടിപ്പിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്ന പോലെ ആയിപ്പോവും അലറിയാൽ. അപ്പൊ അലറുന്ന അലറിക്കൊണ്ട് നടക്കുകയാണ്, അലറിക്കൊണ്ട് ആരെ വിഴുങ്ങണം, ആരെ വിഴുങ്ങും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്ന സാത്താൻ ആരെ വിഴുങ്ങുമെന്നറിയാമോ? ഈ എളിമ നഷ്ടപ്പെട്ടവരെ വിഴുങ്ങും. ഈ പശ്ചാത്തലത്തിൽ ഇത് മനസ്സിലാക്കണം. എളിമയില്ലാത്തൊരു ജീവിതത്തിന് പൈശാചിക ആക്രമണത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് പറയുകയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ അവനെ നേരിടണം. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യണം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ മരിയൻ ധ്യാനത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ
പരിശുദ്ധമ്മ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എളിമയുള്ള താഴ്മയുള്ള ഒരു ജീവിതം, പുത്രന്റെ ജീവിതം പോലെ മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ ദൈവപുത്രന്റെ ജീവിതത്തിന് സമാനമായ ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് താഴ്മയുള്ളവരെ ഉയർത്തുകയും അവിടുന്ന് അഹങ്കാരികളെ എതിർക്കുകയും അവിടുന്ന് എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പത്രോസിലിക്കയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. അഹങ്കാരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം വെറുക്കുന്ന 7 തിന്മകളിൽ 1-ാമത്തെ തിന്മയായിട്ടാണ്. ദൈവം വെറുക്കുന്ന തിന്മകളിലെ 1-ാമത്തെ തിന്മ. നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ പ്രത്യേകിച്ച് ഈ സഹനത്തിൻ്റെ കാലം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ കെട്ടിപ്പൊക്കിയ ഒരു ശക്തി കേന്ദ്രത്തിനും മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത ഒരു കാലത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു 50, 60, 70, 80 വയസ്സ് പ്രായമുണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുക, ഇതുപോലൊരു കാലം നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? ലോകരാഷ്ട്രങ്ങൾക്ക്, സാമ്രാജ്യ ശക്തികൾക്ക്, സാമ്പത്തിക ശക്തികൾക്ക്, വലിയ ആയുധബലമുള്ള രാജ്യങ്ങൾക്ക്, വലിയ ശാസ്ത്രീയ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഒരു വൈറസിൻ്റെ മുമ്പിൽ വിറക്കേണ്ടി വന്നത് എന്തിൻ്റെ തെളിവാണ്? മനുഷ്യർക്കോ, മനുഷ്യൻ കെട്ടിപ്പൊക്കിയ മഹാസൗധങ്ങൾക്കോ, മനുഷ്യനുണ്ടാക്കിയ അറിവുകൾക്കോ, മനുഷ്യൻ നേടിയെടുത്ത സാങ്കേതിക നേട്ടങ്ങൾക്കോ, മനുഷ്യൻ നേടിയെടുത്ത ശാസ്ത്ര പുരോഗതിക്കോ, മനുഷ്യൻ കെട്ടിപ്പൊക്കിയ യാതൊന്നിനും മനുഷ്യനെ ആത്യന്തികമായി സഹായിക്കാനോ സംരക്ഷിക്കാനോ പറ്റില്ലെന്ന് ഒരു ചെറിയ വൈറസിലൂടെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു കൃമിയിലൂടെ ദൈവം തെളിയിച്ച കാലമാണിത്. യോനായുടെ പുസ്തകത്തിൽ കർത്താവ് ഒരു പുഴുവിനെ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കൊറോണ അയച്ചത് കർത്താവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ദൈവം തെളിയിച്ചു ഒരു പുഴുവിന്, ഒരു കീടത്തിന് ലോകരാജ്യങ്ങളുടെ സ്വസ്ഥത കെടുത്താൻ പറ്റും. അതിന് ആറ്റം ബോംബിടണമെന്നൊന്നുമില്ല. ലോകരാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ ഒരു വൈറസിന് പറ്റും. അത്രേ ഉള്ളൂ മനുഷ്യൻ, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നമ്മൾ കർത്താവിൻ്റെ സഹായമില്ലെങ്കിൽ ഒന്നുമല്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തണം. തിരിച്ചറിവ് തരികയാണ്, അത് യെശയ്യായുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ച് തരും എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും, അങ്ങനെ പറയുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും. ഞാൻ വായിക്കാം, യെശയ്യ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം. മനുഷ്യൻ്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും, കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കർത്താവിനൊരു ദിനമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനുമെതിരായ ദിനം. ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തിദുർഗങ്ങൾക്കും താർഷിഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം. കണ്ടില്ലേ, മനുഷ്യൻ്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങൾക്കും എതിരായി ദൈവം ഉയർന്നു നിൽക്കുന്ന ഒരു ദിനം. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും, അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. ആ അദ്ധ്യായത്തിൻ്റെ അവസാന വാക്യം ഞാൻ വായിക്കാം, 22-ാം വാക്യം. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം, അവന് എന്ത് വിലയുണ്ട്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മരിയൻ ധ്യാനം അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിസാരത തിരിച്ചറിയണം. കർത്താവ് സഹായിച്ചില്ലെങ്കിൽ, പുത്രൻ്റെ രക്തം നമ്മളെ പൊതിഞ്ഞില്ലെങ്കിൽ, വിശ്വമിശികായുടെ പരിശുദ്ധാത്മാവ് നമ്മളെ താങ്ങിയില്ലെങ്കിൽ, നമ്മൾ ഒരു പുഴുവിനും ക്രമിക്കും പോലും നശിപ്പിക്കാൻ പറ്റുന്ന സാധാരണ ജീവിതമാണ്. ഈ നാളുകളിൽ വേദനിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം. അമ്മയോട് ചേർന്ന് ചെലവഴിക്കാൻ കിട്ടിയ ഈ ദിവസങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും, ആരാധന നടത്തും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.